ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ തമിഴ്നാട്ടിൽ മറ്റൊരു രാഷ്ട്രീയ നേതാവ് കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. നാം തമിഴർ കക്ഷി നേതാവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. മധുര നോർത്ത് സെക്രട്ടറി ആയിരുന്നു ബാലസുബ്രഹ്മണ്യനാണ് കൊലയാളികൾ വെട്ടി കൊലപ്പെടുത്തിയ. പോലീസ് സ്റ്റേഷന് സമീപമാണ് ഈ നേതാവിനെ വെട്ടി കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. കുടുംബ പകയാണ് ഇതിന് പിന്നിലെന്ന് പറയുന്നു. ഗുണ്ടായിസത്തിൻ്റെ, അതായത് രണ്ട് മാഫിയ ഗ്യാങ്ങുകൾ തമ്മിലുള്ള വഴക്കാണ് ഇതിന് പിന്നിലെന്ന് പറയുന്നത്. ഏതായാലും സ്റ്റാലിൻ കഴിഞ്ഞ കുറേ നാളുകളായി ഗുണ്ടകളെ അടിച്ചൊതുക്കി യോഗിയുടെ സ്റ്റൈലിൽ മുൻപോട്ട് പോകാനൊരു പ്രഖ്യാപനവും മറ്റും നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും തമിഴ്നാട്ടിൽ വ്യാപകമായ രീതിയിലുള്ള ഗുണ്ടാക്രമണവും ഒപ്പം തന്നെ ക്വട്ടേഷൻ ആക്രമണവും ഒക്കെ തന്നെയാണ്. ഏതായാലും ഈ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ആദ്യം കൊല്ലപ്പെടുന്നത് BSPയുടെ അധ്യക്ഷനായിരുന്നു ആംസ്ട്രോങ് ആയിരുന്നു കൊല്ലപ്പെട്ടത്. അത് വലിയ വിവാദവും സംഘർഷത്തിലേക്ക് നീങ്ങിയെങ്കിൽ അതിന് സമാനമായി തന്നെ നാം തമിഴർ കക്ഷി, ഈ കക്ഷിയുടെ പ്രവർത്തകരും ഇപ്പോൾ തെരുവുകളിൽ ഇറങ്ങുകയും വാഹനങ്ങൾ തടയാൻ തുടങ്ങുകയും മറ്റും ചെയ്തതായിട്ടും ചില വാർത്തകൾ പുറത്തു വരുന്നു. ഏതായാലും സംഘർഷഭരിതമാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി തമിഴ്നാടെന്ന് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.